നമസ്കാരം. ഏതാനും ആഴ്ചയ്ക്കുള്ളിൽ യുക്രൈന്റെ പതനം സംഭവിക്കുമെന്നായിരുന്നു കഴിഞ്ഞ ഫെബ്രുവരി 24-ന് റഷ്യൻ സേന യുക്രൈൻ അധിനിവേശം തുടങ്ങിയപ്പോൾ യുദ്ധവിദഗ്ധർ പ്രഖ്യാപിച്ചത്. എന്നാൽ നാറ്റോയുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിച്ചതോടെ യുദ്ധം അന്തമില്ലാതെ നീളുകയാണ്. യുദ്ധം 7-ാം മാസത്തിലേക്ക് കടക്കുമ്പോൾ കിഴക്കൻ യുക്രൈനിലെ ഖെർസൺ മേഖലയിൽ റഷ്യൻ സേനയ്ക്ക് നേരെ ശക്തമായ ആക്രമണത്തിലാണ് യുക്രൈൻ സൈന്യമെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 6 മാസത്തിനിടെ യുക്രൈൻ യുദ്ധഭൂമിയിൽ ലോകത്തിലെ രണ്ടാമത്തെ സൈനിക ശക്തിയായ റഷ്യയ്ക്ക് നേരിടേണ്ടി വന്ന നഷ്ടക്കണക്കുകൾ യുക്രൈൻ പുറത്തുവിട്ടു. 900-ലധികം ഐലറ്റ് സൈനികരും 337 നാവികരും 151 ഇന്റലിജൻസ് സൈനികരും 144 ഐലറ്റ് പാരാട്രൂപ്പർമാരും റഷ്യയ്ക്ക് നഷ്ടമായി. $14 മില്യൺ ചെലവഴിച്ച് പരിശീലനം നൽകിയ 67 കോംബാറ്റ് പൈലറ്റുമാരും കൊല്ലപ്പെട്ടവരുടെ പട്ടികയിൽ ഇടം പിടിച്ചു. ഏതാണ്ട് 80,000 സൈനികരെയും റഷ്യയ്ക്ക് യുദ്ധഭൂമിയിൽ നഷ്ടമായതായി ബ്രിട്ടന്റെ പ്രതിരോധ മന്ത്രി ബെൻ വാലസ് പറയുന്നു. ഫെഡറൽ സെക്യൂരിറ്റി സർവീസ്, ഫെഡറൽ ഗാർഡ് സർവീസ് എന്നീ വിഭാഗങ്ങളിലെ 20 പേർ കൊല്ലപ്പെട്ടു. 17 വർഷവും $14 മില്യൺ ചെലവഴിച്ച് പരിശീലിപ്പിച്ച 67 കോംബാറ്റ് പൈലറ്റുമാരുടെ നഷ്ടവും റഷ്യ നേരിടുന്നു. എന്നാൽ യുദ്ധം 7-ാം മാസത്തിലേക്ക് നീളുമ്പോഴും തങ്ങൾക്ക് വെറും 1,351 സൈനികരെ മാത്രമാണ് നഷ്ടമായതെന്ന് റഷ്യ അവകാശപ്പെട്ടു. യുദ്ധം തുടങ്ങി 1 മാസം കഴിഞ്ഞപ്പോഴാണ് തങ്ങളുടെ 1,351 സൈനികർ കൊല്ലപ്പെട്ടതായി റഷ്യ അറിയിച്ചത്. പിന്നീട് അങ്ങോട്ട് ഇതുവരെയായി സൈനികരുടെ മരണസംഖ്യയിൽ റഷ്യ ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം തെക്കൻ യുക്രൈനിലെ സബോർജീനിയ ആണവ നിലയത്തിന് നേരെ നിരന്തരം ഷെല്ലാക്രമണം നടക്കുകയാണ്. 36 വയസ്സുള്ള ലഫ്റ്റനന്റ് കേണൽ വിറ്റാലി സിക്കൂൾ കഴിഞ്ഞ മാസം യുക്രൈനിൽ വെച്ചുണ്ടായ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. വിറ്റാലി സിക്കൂളിന്റെ കൊലപാതകത്തോടെ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന കേണൽ റാങ്കിലുള്ള 100-ഓളം പേരെയും റഷ്യക്ക് നഷ്ടപ്പെട്ടു. വിറ്റാലി സിക്കൂളിന്റെ ശവസംസ്കാര ചടങ്ങുകൾ മധ്യ റഷ്യയിലെ ചെമ്പാർകോൾ പട്ടണത്തിൽ നടക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രാദേശിക മാധ്യമങ്ങളിൽ വന്നിരുന്നു. 6 മാസത്തിനുള്ളിൽ 80,000 റഷ്യൻ സൈനികരെ റഷ്യയ്ക്ക് യുദ്ധത്തിൽ നഷ്ടമായെന്ന് പെൻഗണിലെ 3-ാമത്തെ മുതിർന്ന ഉദ്യോഗസ്ഥനായ കോളിൻ കാലും അവകാശപ്പെട്ടു. ഇതോടെ റഷ്യ യുദ്ധത്തിനിറക്കിയ സൈനികരിൽ ഏതാണ്ട് പകുതിയോളം പേരും യുദ്ധഭൂമിയിൽ മരിച്ചു വീണു. February 24 പ്രത്യേക സൈനിക ഓപ്പറേഷൻ എന്ന് പേരിട്ട സൈനിക നടപടി തുടങ്ങുന്നതിനു മുമ്പ് പുടിൻ റഷ്യ യുക്രൈൻ അതിർത്തിയിൽ 150,000 190,000 ഇടയിൽ സൈനികരെ വിന്യസിച്ചുവെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഈ കണക്കുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ 80,000 സായുധ സൈനികരുടെ മരണം യുദ്ധമുഖത്തിനെത്തിയ സൈനികരുടെ എണ്ണത്തിന്റെ ഏതാണ്ട് പകുതിയോളം വരും. യുദ്ധത്തിന്റെ തുടക്കത്തിൽ അവകാശപ്പെട്ടതുപോലെ റഷ്യക്കാർ പുടിന്റെ ലക്ഷ്യങ്ങളൊന്നും നേടിയിട്ടില്ല എന്ന വസ്തുത കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ കണക്ക് വളരെ ശ്രദ്ധേയമാണെന്നും കാൽ കൂട്ടിച്ചേർക്കുന്നു. രാജ്യത്തെ മുഴുവൻ കീഴടക്കുക, കീവിൽ ഭരണമാറ്റത്തിൽ ഏർപ്പെടുക, യുക്രൈനെ ഒരു സ്വതന്ത്ര പരമാധികാരവും ജനാധിപത്യ രാഷ്ട്രവും എന്ന നിലയിൽ ഇല്ലാതാക്കുക എന്നതായിരുന്നു റഷ്യക്കാരുടെ മൊത്തത്തിലുള്ള ലക്ഷ്യം. അതൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് റഷ്യൻ സൈന്യത്തോടൊപ്പം നിർബന്ധിതരായി ചേർക്കപ്പെട്ട 1,000,000 യുക്രൈനികളും സൈനിക കോൺട്രാക്ടർ ഗ്രൂപ്പായ വോഗർ ഗ്രൂപ്പുകളുടെ 1,000,000 കൂലിപ്പടയാളികളും മരിച്ചവരിൽ പെടുമെന്ന് കരുതുന്നു. സിറിയയിൽ നിന്ന് കൂലിപ്പടയാളികളുടെ ഒരു സംഘത്തെ ഇറക്കാൻ റഷ്യ ആലോചിക്കുന്നതായും റിപ്പോർട്ടുകൾ പറയുന്നു. പ്രതിമാസം 3,400 യൂറോ ശമ്പളവും ബോണസായി 2,400 യൂറോയും കൂലിപ്പടയാളികൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. അതിനിടെ റഷ്യക്കായി യുദ്ധം ചെയ്യാൻ 100,000 പടയാളികളെ അയക്കാൻ ഉത്തര കൊറിയ തയ്യാറാകുന്നതായും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളിലൊന്നും ഇതുവരെയായി ഔദ്യോഗിക അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. കിഴക്കൻ യുക്രൈന്റെ ഭാഗമായ ഖെർസൺ മേഖല സെപ്റ്റംബർ അവസാനത്തോടെ തിരിച്ചുപിടിക്കുമെന്ന് യുക്രൈൻ അവകാശപ്പെട്ടു. ലുഹാൻസ് പ്രവിശ്യയുടെ ഏതാണ്ട് ഭൂരിഭാഗം പ്രദേശങ്ങളും ഇപ്പോഴും റഷ്യയുടെ കീഴിലാണ്. എന്നാൽ 2014 റഷ്യ പിടിച്ചെടുത്ത ക്രിമിയൻ ഉപദ്വീപിൽ ഓരോ ദിവസവും നിരവധി സ്ഫോടനങ്ങളാണ് നടക്കുന്നത്. അതേസമയം റഷ്യയുടെ ഭൂമിയിൽ കയറി ആക്രമണം നടത്താൻ ആയുധങ്ങൾ നൽകിയില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറയുമ്പോഴും യുക്രൈന് ഏറ്റവും കൂടുതൽ ആയുധവും സൈനിക പിന്തുണയും നൽകുന്നത് നാറ്റോയാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.